നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങളൊന്നും ഞെട്ടിണ്ടാവൂല്ലേ. നല്ലയിടത്ത് അടുക്കളയിൽ പിലാക്കോഴി എന്നൊക്കെ കണ്ടപ്പോൾ അത് എന്താന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, പിലാക്കോഴി എന്താന്നുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഞങ്ങളുടെ തൊട്ടടുത്ത് ഞാൻ കൈപ്പുറം തിരുവേഗപ്പുറ ആണ്, തിരുവേഗപ്പുറ പഞ്ചായത്തിലുള്ള സ്ഥലം തന്നെയാണ് കൈപ്പുറം. കൈപ്പുറത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള പട്ടാമ്പിന്ന് വരുമ്പോൾ തൊട്ട് മുന്നേയുള്ള സ്ഥലമാണ് നടുവട്ടം. നടുവട്ടത്ത് ഒരു സ്പൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയതല്ല, മില്ല് കുറേ പഴയതാണ്. പക്ഷെ അവർ പുതിയൊരു സംരംഭമായിട്ട് അവിടുത്തെ ആ ഇന്ദിര ടീച്ചറൊക്കെ ഞാൻ നല്ലോണം അറിയാം. ആ അമ്മയുടെയൊക്കെ സുഹൃത്തായിരുന്നു ഇന്ദിര ടീച്ചർ. ആ ഇന്ദിര ടീച്ചറുടെ മകൻ മനോജേട്ടൻ തുടങ്ങി വെച്ചൊരു സംരംഭമാണ്. അപ്പോൾ ഇതിലെ ചില സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പറയാൻ പാടുള്ളൂ. അപ്പോൾ പൊടികൾ, മസാലപ്പൊടികൾ എല്ലാം ഉണ്ട്. എല്ലാ മസാലപ്പൊടികളും ഇപ്പോൾ അതിൽ എനിക്ക് കുറേ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ പാക്കിങ്ങാണ് ഏറ്റവും വലിയ പ്രത്യേകത. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും രണ്ട് മൂന്ന് തരം മുളക് പൊടികളുണ്ട്. എന്താ എരിവ് കൂടിയതും കുറഞ്ഞതും കളർ കൂടിയതും ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള സാധനങ്ങൾ പൊടികളുണ്ട്, കുരുമുളക് പൊടി. അപ്പം ഇതിൻ്റെ ഒരു ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കിട്ടും. ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ വലിയൊരു പ്രത്യേകത ഉണ്ടറിയോ, ഇത് ഇതിന് സിപ്പ് ബാഗാണ്. അതായത് നമുക്കിത് ടൈറ്റ് ഇവിടെ മുകളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തന്നെ നമ്മുടെ റാക്കിൽ വയ്ക്കാം, ഒരു കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുക. നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ, പക്ഷേ നമുക്ക് അതല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്തയക്കുമ്പോഴൊക്കെ പ്ലാസ്റ്റിക് അല്ലാണ്ട് പൊടികളൊന്നും ഇട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, എല്ലാവരും കുപ്പിയൊന്നും യൂസ് ചെയ്യില്ല. നല്ല പ്ലാസ്റ്റിക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. യൂസ് ചെയ്യാനും പിന്നെ എന്താ പറയുക, കഴിഞ്ഞ എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിങ്ങനെ കുറച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊട്ടാൻ പറ്റും. സ്പൂൺ അളവല്ല എടുക്കണമെങ്കിൽ, ഒരു കണ്ണളവിൽ എടുക്കണവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊട്ടാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും അപ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നല്ല വാസനയുള്ള, ശരിക്കും നല്ല കഴുകി പൊടിച്ച മല്ലിപ്പൊടിയുടെ വാസന. എന്താ വെച്ചാൽ ഞാനിവിടെ ഇവിടെ തന്നെ പൊടിക്കുന്ന ആളാണ്, അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് കുറേ പഴക്കമുള്ള പഴയ മില്ലാണ്, അരിയും നെല്ലൂത്തുന്ന എണ്ണയൊക്കെ ആട്ടുന്ന പഴയ മില്ലാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു പാരമ്പര്യ തനിമ കാത്തു സൂക്ഷിച്ചും കൊണ്ട് പുതിയ സാധനങ്ങൾ ഇറക്കിയും കൊണ്ട് എന്തായാലും മനോജേട്ടൻ നല്ലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ നിങ്ങൾക്ക് ആ ഞാൻ ലിങ്ക് ഇടാം, അതിൽ ഫോൺ നമ്പറൊക്കെ വയ്ക്കാം, അതുവഴി നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇനി പിലാക്കോഴിയിലേക്ക് കടക്കാം. എന്താണ് പിലാക്കോഴി എന്നുള്ളത് മനസ്സിലായില്ലല്ലോ. പിലാക്കോഴി ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, തമ്മനയിൽ കണ്ടാൽ മനസ്സിലാവില്ല. തമ്മനയിൽ മനസ്സിലാവില്ല, കറിയുടെ ചിത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ തമ്മനയിൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. പിലാക്കോഴി എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ആണ്. ഇവിടെ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഷയാണ്, ഒരു പേരാണ്. എന്താണെന്ന് കറി ചോദിച്ചാൽ പിലാക്കോഴി എന്ന് പറയത്രേ. അപ്പോൾ ഇത് ഞാനിതിന് മുന്നേ ദിവസം ഞാൻ പറയണ്ടായി, ചക്കക്കുരു കൂട്ടാൻ വെക്കണത് കാണിച്ചു തരാം. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയാവുന്നില്ല. ഇവിടെ സരസു ഉണ്ടാക്കിയ ദിവസമാണെങ്കിൽ അച്ഛൻ അങ്ങോട്ടും കൂടി നടക്കുമ്പോഴും കൂടി അത് എടുത്ത് കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഞാനത് സരസുവിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സരസു ശരിയാക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം, വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ കാര്യം ആരും മറക്കണ്ട, നല്ല അടിപൊളി പാക്കിങ്ങാണ്. അപ്പോൾ എനിക്ക് പാക്ക് ചെയ്തത് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടോ, ഇത്ര അടുത്തുനിന്ന് കൊണ്ടുവന്നത് തന്നെ അവർ ഭയങ്കര റിച്ചായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ട് കേട്ടോ. അതിൻ്റെ ചിത്രമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു സ്പൈസ് എന്ന് പറഞ്ഞാൽ എന്തോ സ്പൈസ് എന്നുള്ള തന്നെയാണ് സംഭവം അവർ ഉദ്ദേശിക്കുന്നത്. സ്പാനിഷിലൊക്കെ അങ്ങനെയാണ് ഇത്ര പ്രൊനൗൺസ് ചെയ്യുക. ഞാൻ പറയുന്നത് ശരിയാവുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചക്കക്കുരു, ഒരു 10-30 ചക്കക്കുരു ഉണ്ടല്ലേ, വലിയ കുരുവാണ്. രണ്ട് വലിയ ഉള്ളി എടുത്തുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കരുവേപ്പില. പിന്നെ ഇതാ പൊടികൾ, മഞ്ഞപ്പൊടി, മസാലപ്പൊടി. അത് ചിക്കൻ മസാല യൂസ് ചെയ്യുന്നവർക്ക് ആ മസാലപ്പൊടി യൂസ് ചെയ്യാം, വെച്ചിട്ട് മസാല ആവണം മസാലപ്പൊടി വേണം എന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും. മുളക് പൊടിയൊക്കെ പാകത്തിനല്ലേ, എരിവ് പാകത്തിന്. പിന്നെ ഇത് വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കുക, വെളിച്ചെണ്ണയിലാണ് കേട്ടോ വട്ടൽ മുഴുവന്. സൺഫ്ലവർ എല്ലാം ഇതൊക്കെ കൂടെ ചതയ്ക്കണം അല്ലേ, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതയ്ക്കണം.
ഓ ആദ്യം ചക്കപ്പുരി നോക്കട്ടെ. ചക്കപ്പുരി നോക്കി കൊടുക്കും. തോലൊന്നും കളയാൻ പാടില്ല കേട്ടോ, ശരിക്കും അങ്ങനെയാണ് പറയണത്. അതിനകത്ത് നല്ല വിറ്റാമിൻ ആണ് ഈ ചോന്ന് പറയുമ്പോൾ. ഭംഗിയാകാൻ വേണ്ടി ആ തോലൊന്നും കളയണ്ട കേട്ടോ. വെറുതെ നടു ചെറുതാക്കി നോക്കണ്ടല്ലേ. ഞാനും കൂടെ നോക്കാം കത്തിയോടെ. കത്തിയാകുമ്പോൾ അടിയാവോ? അടി ഉണ്ടാവും. നല്ല ബലുണ്ട് കേട്ടോ. വേവില്ലേ? ആ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂട്ടാം. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂട്ടാട്ടോ. അതിൽ ഉരുളക്കിഴങ്ങ് കൂട്ടണം എന്താ വെച്ചാൽ, ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ പറ്റിക്കാനാണ് ഉരുളക്കിഴങ്ങ് കൂട്ടിയാൽ നല്ലതാണ്. എന്താ പറയാ, ചിക്കൻ കറിയാണ്. അതെ, ചിക്കൻ കറിയാണ് വിചാരിച്ച് കഴിക്കുന്നുണ്ടാവും. പിന്നെ അല്ല, പൊതുവേ ചക്കക്കുരുവിന് എല്ലാവർക്കും ഒരു പുച്ഛണ്ടല്ലോ. അപ്പൊ ആ പുച്ഛകൾ ഒഴിവായി കിട്ടും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. മാങ്ങയിലൊക്കെ കൂട്ടുണ്ട്, കുഞ്ചു കൂട്ടാറുണ്ട്. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതാ ചക്കക്കുരുവിനെ ചെറുതാക്കി നോക്കിയിട്ട്, ചെറുതാക്കിയിട്ട് വെച്ചാൽ ഉപ്പേരി കഷ്ണം പോലെ കേട്ടോ. കുറച്ചൊരു വലിയ കഷ്ണം, നന്ന കുഞ്ഞിതുമല്ല നന്ന വലിയതുമല്ല. അങ്ങനെ ഇനി ഉള്ളി എങ്ങനെ അരിയാ? നീളത്തിലാണ് ഉള്ളി? ആ നീളത്തിലായിരുന്നിട്ട്. അത് വേറെ വേറെ അരിയണ്ടേ? ഉള്ളി ഇതങ്ങനെ നീളത്തിൽ അരിയുണ്ട്. ഇനി അതിലേക്ക് അത് വഴട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വഴന്ന് കഴിഞ്ഞാൽ അല്ലേ, അത് കൂട്ടും. വെളുത്തുള്ളി, വെളുത്തുള്ളിയും ചതച്ചത് കൂട്ടിയിട്ട് നല്ലോണം വഴട്ടും. എന്നിട്ടായിരിക്കും ചക്കക്കുരു. ചക്കക്കുരു ഇട്ടിട്ട് ചക്കക്കുരു നല്ലോണം വേണം. ഓക്കെ. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതക്കുകയാണ്. നല്ല വാസന വരുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു ഉള്ളി ഏകദേശം പാകമായി. ഇനി അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും എന്താ ഇഞ്ചി ഇതും അതേപോലെ ഒന്നിങ്ങനെ ഒന്നും ഒന്നാം പച്ചമണം പോകണം അല്ലേ, നോക്കണം. തിരാക്കോഴി കണ്ടില്ലേ, നുറുക്കി വെച്ചത് അടിപൊളിയല്ലേ. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയോട്ടോ പറഞ്ഞത്, തിരാക്കോഴി ഇടപ്പൽത്തറയുടെ കുട്ടിയാണ്. അവളുടെ തൃശ്ശയുടെ അമ്മയാണ് പറഞ്ഞത്, ടീച്ചറാണത്. അവരാണ് പറഞ്ഞത്, അവരുടെ അമ്മയൊക്കെ പറയാറുണ്ട് ഇത്ര. അത് മലപ്പുറം ജില്ലയാണ്, അവിടേക്കൊക്കെ പറയത്രേ പിലാക്കോഴി എന്ന്. എന്നെന്താ കറി ചോദിച്ചാൽ പിലാക്കോഴി പറയത്രേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കും പറയാമെന്ന്, പിലാക്കോഴി ആയിക്കോട്ടെ കറി. അപ്പോൾ ഇതാ ഉള്ളി മൂപ്പായി, എനിക്ക് ചക്കക്കുരു ഇടാണ്. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുമോ? ഇനി ഇത് വേണ്ടേ? ആ ചക്കക്കുരു നല്ല വേണേ. ശരിയാ, ഇതാ ഒഴിക്കുന്ന വെള്ളം. ചക്കക്കുരുവിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് പക്ഷെ വെള്ളാണ്ട് വെള്ളമായിട്ടുള്ള കറിയല്ലല്ലോ. വല്ലാതും വെള്ളമല്ല, വറ്റിച്ച് വറ്റിയിട്ട് ഒരു ക്രീമ് പോലെ സെമി ഗ്രേവി. ചക്കക്കുരി വേറെയുള്ള വെള്ളമാണ്. ഇനി നടച്ചു വെക്കാം, മഞ്ഞപ്പൊടി ഇട്ട് അടച്ചു വെക്കാം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടച്ചു വെക്കാം. അടപ്പിടിക്കട്ടെ. അതാ മഞ്ഞപ്പൊടി ഇടാണ്. മുളക് പൊടി ഒപ്പം ഇടാന്ന് അല്ലേ. എത്ര ഇടണം ഇത്? ഈ മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ സ്പൈസിൻ്റെ. നമുക്ക് ഇത് പക്ഷെ വലിയ എരിവില്ല, കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കുറച്ച് എരിവുണ്ടായി നല്ല വാസനയൊക്കെ വരുന്നു കേട്ടോ മുളകിന്. ചിക്കനാണ് ഇത്, ഞങ്ങളുടെ ചിക്കനാണ് കേട്ടോ, വെജിറ്റേറിയൻ ചിക്കൻ. അപ്പോൾ ഇതാ ചക്കക്കുരു അടുപ്പത്ത് വേവുണ്ട്, അടച്ച് വേവിക്കണം. കുക്കറിലാണെങ്കിൽ ഒരു രണ്ടടി നല്ലോണം അടുപ്പിക്കാം അല്ലേ. ചക്കക്കുരു രണ്ടോ മൂന്നോ നല്ലോണം വേവണം, വെന്തോടയണം. ആ വെന്താലേ ആണ് സ്വാദുള്ളൂ. ഇങ്ങനെ കളികളിനൊക്കെ അടിക്കാൻ പാടില്ല.
ഈ കാലത്തൊക്കെ പൊതുവേ വേം വേവ് കേട്ടോ, ചക്കക്കുരു വേവാൻ താമസമില്ല. അപ്പൊ അതിലേക്ക് മസാലപ്പൊടി ഇടാണ്. അതിന് എത്ര സ്പൂൺ ഇട്ടപ്പോ? രണ്ടര സ്പൂൺ. കുഞ്ഞു സ്പൂണ് മസാലയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കൂട്ടാണ്. മരി അതാ ഒരു ചെറിയ സ്പൂണാണ്. അതിന് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. ഇനി നല്ലോണം ഇനി ആദ്യം ഒന്ന് ഇളക്കി അടച്ച് വീണ്ടും അടച്ചു വെക്കാം അല്ലേ. തീ കുറയ്ക്കണോ? തീ കുറച്ച ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടുമായി കേട്ടോ. ഉപ്പ് പാകത്തിന് അതാ ചക്കക്കുരു റെഡിയായി. അപ്പൊ ആ വെള്ളത്തിന്റെ പാകം കണ്ടോ, ഇത്രേ വേണ്ടു. ഈ കരുവേപ്പിന്റെ പണി കഴിഞ്ഞു. അടിപൊളി കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ പിലാക്കോഴി റെഡിയായിട്ടുണ്ട് കണ്ടോ. അതൊരു പെരിയും അല്ല കൂട്ടാനും അല്ല, ഒരു എലിശ്ശേരി പോലെ ഒരു സൈഡ് കറി. പക്ഷെ എനിക്കിത് സൈഡല്ല, ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തിരി ലേറ്റായി, പക്ഷെ ഞാൻ ലേശം ചോറുണ്ട് കേട്ടോ. ഇത്തിരി സാമ്പാർ കൂട്ടിയിട്ട് വറുത്തരച്ച സാമ്പാർ ഉണ്ടായിരുന്നു, അത് കൂട്ടി കുറച്ച് ചോറുണ്ട്. ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ. പാസന ഒന്നും സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ഇഷ്ടം. ഞാനിതിങ്ങനെ ഇതും കട്ടൻ ചായയും കൂടി നല്ല സ്വാദാ കേട്ടോ, നല്ല ടേസ്റ്റാ കട്ടൻ ചായ. അടിപൊളി സൂപ്പറാട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കണ്ട വിധം എങ്ങനെയാന്നൊക്കെ മനസ്സിലായല്ലോ. ഒരു പണിയില്ല, ചക്കക്കുരു ഉറക്കുക, ഉള്ളി, പിന്നെന്താ വെളുത്തുള്ളി, ഉള്ളി മീൻസ് സബോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മസാലപ്പൊടി ചിക്കൻ മസാലയെ കേമായി, അതെല്ലാം കൂടി ഉള്ളി വഴട്ടുക, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കുറച്ച് ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അരിക്ക് കൂട്ടുക, ഒന്നും കൂടെ വഴട്ടുക. പച്ചമുളകം പോയി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളൊക്കെ ഇടുക, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുക. അല്ല, ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് എന്താ പറയുക, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. അല്ല, മുളക് പൊടിയും, അതെ, മുളക് പൊടിയും ഇട്ടിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. അത് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ടൊക്കെയും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി നോക്കേണ്ട അവസ്ഥ. എന്നിട്ട് ചക്കക്കുരു ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ വഴന്നു കഴിഞ്ഞാൽ ചക്കക്കുരു ഇട്ട് ബാക്കി പിന്നെ എല്ലാ പൊടികളും. ചക്കക്കുരു ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇടേണ്ടത്. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു എന്താ പറയുക, കുക്കറിലാണെങ്കിൽ ഒരു രണ്ടടി, രണ്ടോ മൂന്നോ അടി അടിക്കാം, പക്ഷേ വെള്ളാൻ്റെ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ലാക്കോഴിയുടെ കറി ഇഷ്ടമായില്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.